2018 റഷ്യൻ വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മത്സരത്തിന്റെ 68ാം മിനിറ്റിൽ എംബാപ്പയുടെ അവസാന ഗോൾ കൂടെയായപ്പോൾ 4-2 എന്ന സ്കോറിലേക്ക് അർജന്റീന പിന്തള്ളപ്പെട്ടപ്പോൾ മഷറാനോയും ഒരു വലിയ ദുരന്തം മുന്നിൽ കണ്ടു നിന്നിട്ടുണ്ടാവും. 90+4 മിനിറ്റിൽ റഫറി ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ അയാളുടെ ആ മുട്ടത്തളിയും ഒന്ന് ചുളുങ്ങി നിവർന്നുകൊണ്ടേയിരുന്നു. മുമ്പൊന്നുമില്ലാത്ത അത്ര വിയർപ്പു തുള്ളികൾ ഉറവുവെള്ളം വരുന്ന പോലെ ഒറ്റയൊറ്റി പുൽമൈതാനത്തെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അയാൾ ആ പുൽമൈതാനത്ത് നിന്നും നടന്നു നീങ്ങുമ്പോൾ സഹകളിക്കാരുടെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ ആ മുട്ടത്തലയെ ഒന്നുകൂടെ ചുളുക്കിയതുപോലെ തോന്നും. കാരണം എല്ലാം അവസാനിച്ചവന് ആശ്വാസ വാക്കുകളൊന്നും വെറുക്കപ്പെട്ടതാണ്. അയാൾ ആ മൈതാനത്ത് നിന്നും നടന്നു നീങ്ങുമ്പോൾ അയാളുടെ നീറുന്ന മനസ്സ് ഒന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാവാം, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് അവസാനിച്ചു പോയത്, ഇതിലും നല്ലൊരവസാനം ഞാൻ അർഹിച്ചിരുന്നില്ലേ. നിങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല വില്യേട്ട എന്ന് ആ മനുഷ്യൻ ആലിംഗനം ചെയ്ത് ഒറ്റ പ്രാവശ്യമെങ്കിലും പറയണമെന്ന് ആ നിമിഷം ഓരോ ആൽബിസലിസ്റ്റുകളും ആഗ്രഹിച്ചു പോയിട്ടുണ്ടാകും. അയാളുടെ ചിന്തകൾ 75,000 വരുന്ന കാണികളുടെ ശബ്ദത്തെ പോലും നിശബ്ദമാക്കി. അയാൾ വീണ്ടും നടന്നു തുടങ്ങി. അങ്ങനെ അയാൾ ആ വെള്ളവറയും കടന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു നീങ്ങി. എന്നും 5 മിനിറ്റിലെത്താറുള്ള ഡ്രസ്സിംഗ് റൂമിലേക്ക് എന്തോ 50 ദിവസത്തിന്റെ ദൈർഘ്യം അയാൾക്ക് അനുഭവപ്പെട്ടു. ഒരുപക്ഷെ അയാളുടെ ചിന്തകളാവാം അയാളുടെ ദൂരത്തെ ദൈർഘിപ്പിച്ചത്, അതോ അയാളുടെ തളർച്ചയോ. അയാൾ ചില ഓർമ്മകളിലേക്ക് കടന്നുപോയി. 2006 വേൾഡ് കപ്പിൽ എല്ലാ കളിയിലും മുഴുവൻ സമയവും അർജന്റീനയ്ക്ക് വേണ്ടി മഷെ കളിച്ചിരുന്നു. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയോട് തോറ്റുമടങ്ങാനായിരുന്നു അർജന്റീനയുടെയും മഷയുടെയും വിധി. പിന്നീട് 2007 കോപ്പയിൽ അർജന്റീന സീനിയർ ടീമിന് വേണ്ടി മഷ തൻ്റെ ആദ്യ 2 ഗോളുകൾ നേടി. 2007 അർജന്റീന സ്കോഡിലെ ഏത് നിലക്കും മികച്ചവനായി മഷെ. അതിനുശേഷം 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സ് മത്സരത്തിൽ മഷയെ സെലക്ട് ചെയ്തു. സന്തോഷത്തോടെയും ആനന്ദത്തോടെയും മഷ പറഞ്ഞു, ഏതൊരു കായിക താരത്തിനും സ്വർണ്ണ മെഡൽ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. എൻ്റെ രാജ്യത്ത് നിന്ന് ഇത് ചെയ്യുന്ന ഒരേയൊരു വ്യക്തി ഞാനാകാം, ഞാൻ ചരിത്രത്തിൽ ഇറങ്ങും. ഈ വാക്കുകളിലെ ഊർജം പോലെ തന്നെ അർജന്റീന ടൂർണമെന്റ് ജേതാക്കളായി. 2 ഒളിമ്പിക്സ് മെഡൽ ലഭിക്കുന്ന 2-ാമത്തെ അർജന്റീനക്കാരനായി മഷെ. അങ്ങനെ 2008 സാക്ഷാൽ മറഡോണ അർജന്റീനയുടെ കോച്ചായി ഇടം നേടി. മഷെ തൻ്റെ ടീമിന്റെ ക്യാപ്റ്റനാവണമെന്ന് പറഞ്ഞ് മറഡോണ നടത്തിയ പ്രസ്താവനയാണിത്. മെഷറാനോ എൻ്റെ ടീമിന്റെ ക്യാപ്റ്റനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം അർജന്റീനിയൻ ഷർട്ടിനെക്കുറിച്ച് എനിക്കുള്ള ആശയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അർജന്റീനിയൻ കളിക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് വിയർപ്പ്, ത്യാഗം, ഒരു പ്രൊഫഷണൽ, ടീമംഗങ്ങളുമായുള്ള അടുപ്പം എന്നിവയല്ലാതും മഷറാനക്കുണ്ട്. അതിനാൽ തന്നെ അവനെ എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റനാക്കും. സെനേറ്റിക്ക് പകരം മാഷെ അർജന്റീന ടീമിൻ്റെ ക്യാപ്റ്റനായി. അങ്ങനെ മാഷയും മാൽബിസലിസ്റ്റുകളും കാത്തിരുന്ന 2010 വേൾഡ് കപ്പ് വന്നു. ടൈറ്റാനിക്കിലെ കപ്പിത്താൻ എഡ്വാർഡ് ജോൺ സ്മിത്തിൻ്റെ മറ്റൊരു രൂപമായി മാഷയെ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലായിരുന്നു. കാരണം അത്രക്ക് തലയെടുപ്പോടുകൂടെയായിരുന്നു മാഷയും പിള്ളേരും. മാത്രമല്ല ഇവർ തമ്മിൽ ചില സാമ്യതകളുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും, ചില വ്യത്യാസവും. ടൈറ്റാനിക്കിലെ യാത്രക്കാർ പറഞ്ഞിരുന്നുത്രേ, ഞങ്ങളുടെ ഈ യാത്രയിലെ ഹീറോ ഞങ്ങളുടെ കപ്പിത്താനാണെന്ന്. അതുപോലെയായിരുന്നു അർജന്റീനക്കാർക്ക് അവരുടെ വില്ലേട്ടൻ മാഷെ. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കപ്പും കൊണ്ട് അർജന്റീനയിൽ വരുന്നത് ഓരോ ആൽബിസലിസ്റ്ററും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. പക്ഷേ അർജന്റീന വേഴ്സസ് ജർമ്മനി മത്സരത്തിലെ തോമസ് മുള്ളറിൻ്റെ ആദ്യ ഗോൾ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എണീപ്പിക്കുന്ന പോലെ തോന്നി. മഴക്കാലത്ത് മണ്ണിനടിയിൽ നിന്നും തലയെടുപ്പോടുകൂടി വരുന്ന പാറ്റയെപ്പോലെ പ്രതീക്ഷകൾക്ക് ആഴുസ് കുറവായിരുന്നു. അങ്ങനെ അർജന്റീന അസ്തമിക്കാൻ തുടങ്ങി. ഐസ്ബർഗിലിടിച്ച ടൈറ്റാനിക് കപ്പൽ പോലെയായിരുന്നു ജർമ്മനി 2-ാം ഗോൾ നേടിയപ്പോൾ അർജന്റീന. പക്ഷേ മാഷെ തളർന്നു തുടങ്ങിയില്ല. കപ്പിത്താൻ ജോൺ സ്മിത്ത് തൻ്റെ കപ്പൽ മുങ്ങുന്നു എന്ന കാര്യം ഉറപ്പായിട്ട് പോലും തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച പോലെ മാഷയും വീര്യം കുറയാതെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ജർമ്മനിയുടെ 3-ാം ഗോൾ അയാളെ തളർത്തി തുടങ്ങി. 4-ാം ഗോൾ കൂടെയായപ്പോൾ അയാൾ തളർന്നുപോയി, തകർന്നടിഞ്ഞ കപ്പലിൻ്റെ കപ്പിത്താനെപ്പോലെ. പിന്നീട് വന്നത് 2011 കോപ്പ അമേരിക്കയാണ്.
എന്നാൽ നൗക്കോട്ട് സ്റ്റേഡിയൽ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ഉറൂഗയോട് അർജന്റീന തോറ്റുമടങ്ങുന്നു. അങ്ങനെ ക്യാപ്റ്റൻ പദവി മഷറാനോക്ക് നഷ്ടമായി. അങ്ങനെ കാലം വേഗത്തിൽ നടന്നു നീങ്ങി. 2014 വേൾഡ് കപ്പ് വന്നു. സാക്ഷാൽ ലിയോണൽ മെസ്സി ആയിരുന്നു അർജന്റീനയുടെ ക്യാപ്റ്റൻ. അർജന്റീനയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തസ്തകയിലേക്ക് മഷറാനോയല്ലാതെ മറ്റൊരു ഓപ്ഷൻ അർജന്റീനക്കില്ലായിരുന്നു. ആൽബി സെലസ്റ്റുകളെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത വേൾഡ് കപ്പായിരുന്നു 2014 വേൾഡ് കപ്പ്. കാരണം ഒരു ശരാശരി ടീം മാത്രമായിരുന്നു അർജന്റീന. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ആവറേജ് കളി മാത്രമാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ അർജന്റീന കാഴ്ചവെച്ചത്. പക്ഷേ പിന്നീട് ക്വാർട്ടറിലും സെമിയിലും അർജന്റീന പ്രതീക്ഷകൾക്കപ്പുറം കളിച്ചു. സെമിയിൽ റോബിൻ്റെ ആ ഷോട്ട് ബ്ലോക്ക് ചെയ്ത് മഷ തൻ്റെ കഴിവ് തെളിയിച്ചു. ടാക്ലിങ്ങിൽ വിശേഷാൽ കഴിവുള്ളവൻ എന്ന് ലോകം വാഴ്ത്തി. എൽ ജെഫസിറ്റോ അഥവാ ദ ലിറ്റിൽ ചീഫ് എന്ന് അദ്ദേഹത്തെ ലോകം വിളിച്ചു തുടങ്ങി. സെമിയിൽ ജയിച്ച് ഫൈനലിലേക്ക് നീങ്ങിയപ്പോൾ മെസ്സിയെപ്പോലെ ആ കപ്പിന് മാഷയും അർഹനാണെന്ന് ലോകം ഒരേ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങി. പക്ഷേ നിർഭാഗ്യം വീണ്ടും അയാളെ വേട്ടയാടി. എക്സ്ട്രാ ടൈമിൽ ഗോഡ്സെയുടെ ആ ഗോൾ അർജന്റീന ഫാൻസിനെ പോലെ തന്നെ മാഷയും പ്രതീക്ഷിച്ചു കാണില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും വന്ന് പെയ്ത അണുബോംബ് പോലെ അയാളുടെ ഹൃദയത്തിലും ആ മുട്ടത്തലയിലും ആ ഗോൾ ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു. എല്ലാം അവസാനിച്ചു. അവസാന വിസിൽ മുഴക്കിയപ്പോൾ മെസ്സിയും ഡിമരിയയും മഗീറോയും പൊട്ടിക്കരഞ്ഞപ്പോൾ ചങ്കറൊപ്പുള്ള പോരാളിയെന്ന് ലോകം വിശേഷിച്ച സാക്ഷാൽ മാഷയും പൊട്ടിക്കരയുന്നു, വിങ്ങി വിങ്ങിക്കരയുന്നു. അടുത്തെത്തിയ പ്രണയിനിയെ നഷ്ടപ്പെടുന്ന കാമുകനെ പോലെ തേങ്ങിക്കരയുന്നു. മെസ്സിയെപ്പോലെ മാഷയും ആ കപ്പിനെ പ്രണയിച്ചിട്ടുണ്ടാകാം. ലൈല മജ്നുവിനെയും അനാർക്കലി സലീമിനെയും സാക്ഷാൽ റോമിയോ ജൂലിയറ്റിനെയും ഓർത്തു പോയിട്ടുണ്ടാകാം മാഷെ ആ സമയത്ത്. അത്രക്ക് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ആ സ്വർണക്കപ്പിനെ ഒന്നാലിംഗനം ചെയ്ത് ചുംബിക്കാൻ. പക്ഷേ വിധി അയാളെ തോൽപ്പിച്ചു കളഞ്ഞു. ഗോഡ്സെയെ ഞാനായിരുന്നില്ലേ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്? എവിടെയാണ് എനിക്ക് പിഴച്ചത്? എൻ്റെ കണക്ക് കൂട്ടലുകൾ എവിടെയാണ് തകിടം മറിഞ്ഞത്? മാഷെ സ്വയം പഴിച്ചാറിയിട്ടുണ്ടാകാം. അയാളുടെ കൂടെ ഓരോ ആൽബി സെലസ്റ്ററും കരഞ്ഞുകൊണ്ടേയിരുന്നു, കരയാൻ വേണ്ടി മാത്രം വിധിച്ചവർ. ഇന്നും ഹിരോഷിമയും നാഗസാക്കിയും ആ ദുരന്തത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമാവാത്ത പോലെ അർജന്റീനക്കാരും ആ ഗോളിൽ നിന്ന് മുക്തമായിട്ടില്ല. ആ നിറൽ ഒരിക്കലും മാഴുകയുമില്ല. പിന്നീടുള്ള 2015-2016 കോപ്പയിലും അർജന്റീനയുടെ നിർഭാഗ്യം ആവർത്തിച്ചു. മാഷ എന്ന ചങ്കുറപ്പുള്ള പോരാളിയുടെ കരിയർ അവസാനിച്ചോ എന്ന് പോലും ലോകം ഉറ്റുനോക്കി. പക്ഷേ അവസാനിച്ചില്ലായിരുന്നു. അങ്ങനെ അവസാന പ്രതീക്ഷയായ 2018 വേൾഡ് കപ്പ് വന്നു. 2018 വേൾഡ് കപ്പ് സ്കോഡിലും മാഷയുടെ വിടവ് നികത്താൻ അർജന്റീനക്കായില്ല. മാഷയല്ലാതെ മറ്റാര്? ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനമായി നൈജീരിയയുമായി കളിക്കുമ്പോൾ മുമ്പൊന്നും കാണാത്ത മെസ്സിയെയും മഷറാനെയുമാണ് അർജന്റീനക്കാർ കണ്ടത്. കാത്തിരുന്ന ഗോൾ മെസ്സിയും നേടിയപ്പോൾ പാനോളം പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം മാഷയും. 89 മിനിറ്റിൽ റോഹോ കൂടി സ്കോർ ചെയ്തപ്പോൾ അസ്തമിച്ചു പോയ ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും അയാളിലേക്ക് വീണ്ടും വന്നു തുടങ്ങി. മെസ്സിയും റോഹോയും ഓട്ടോമെൻഡിയും അഗ്യൂറോയും വാമോസ് വാമോസ് എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. കൂടെ മാഷയും വിളിച്ചു, ഉച്ചത്തിൽ തന്നെ വിളിച്ചു. കൂടുതൽ ശക്തിയോടെ വാമോസ് വാമോസ് അർജന്റീന എന്ന് വിളിച്ചു. ഒരുപക്ഷേ മുമ്പൊന്നുമില്ലാത്ത അത്രയും ഉച്ചത്തിൽ മഷറാനു വിളിച്ചപ്പോൾ ആരും അറിഞ്ഞു കാണില്ല അതയാളുടെ അവസാനത്തെ സന്തോഷ അലറലാണെന്ന്. ഓർമ്മകളിൽ നിന്ന് പെട്ടെന്ന് മഷറാനു ഉണർന്നപ്പോൾ അതാ ഡ്രസ്സിംഗ് റൂമിൽ എത്തിയിരിക്കുന്നു. മെസ്സി തൻ്റെ തലയും തായ്തിരിക്കുന്നത് മാഷെ കണ്ടു. പക്ഷേ മെസ്സി കരഞ്ഞിരുന്നില്ല. അങ്ങനെ മാഷ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. അയാൾ പറഞ്ഞു, അർജന്റീനിയൻ കളിക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള സമ്മർദ്ദം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആർക്കും അനുഭവപ്പെടുന്നില്ല. ഞങ്ങളത് നന്നായി കൈകാര്യം ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു. ആ വാക്കുകളിൽ നിന്നും മാത്രം വ്യക്തമാണ് അയാൾക്ക് ചെയ്യാവുന്നതിൻ്റെ എല്ലാം അയാളും അയാളുടെ കൂട്ടരും അർജന്റീന ടീമിനു വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന്, സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അർജന്റീനക്കാരുടെ വലിയേട്ടൻ പടിയിറങ്ങി. ഇന്നയാൾ ആ നീലയും വെള്ളയും കലർന്ന കുപ്പായത്തിലില്ല. ഒരുപക്ഷെ യഥാർത്ഥ അർജന്റീനക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാകണം. 2021 കോപ്പ അമേരിക്കയിൽ 28 വർഷത്തെ കിരീട വളർച്ചയ്ക്ക് ശേഷം കിരീടം നേടുമ്പോൾ മാഷറാനെയും ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്.